പീരിമേട് തമിഴ്നാടുള്ള ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകൾ പിന്മാറിയെങ്കിലും പീരിമേട് പഞ്ചായത്തിലെ ഏക ആദിവാസി കോളനിയായ പ്ലാക്കത്തടം നിവാസികൾ നേരിടുന്ന കാട്ടാന ശല്യത്തിന് അറുതിയില്ല. വിവിധ കൂട്ടങ്ങളായി തിരിഞ്ഞെത്തുന്ന കാട്ടാനകൾ കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. വർഷങ്ങളായി പ്ലാക്കത്തടം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും ഉത്തരവുമില്ല. പകൽ സമീപത്തെ വനമേഖലയിൽ നിലയുറപ്പിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ സന്ധ്യ മയങ്ങുമ്പോഴേക്കും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. കൃഷിയിടങ്ങളിലും വീടുകളുടെ മുൻപിൽ വരെയും എത്തും. കൃഷിദേഹങ്ങൾ എല്ലാം നശിപ്പിക്കും. ഇത് ഇപ്പോൾ പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കാട്ടാനശല്യം വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇവിടുത്തുകാർ പറയുന്നു. ഇതുവരെയും ആളുകൾക്ക് നേരെ കാട്ടാനകൾ അക്രമത്തിന് മുതിർന്നിട്ടില്ല. എങ്കിലും കാട്ടാനയെ കണ്ട് ഭയപ്പെട്ട് ഓടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നു. അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ പോകുന്ന വഴിക്ക് കൊക്കറുണ്ട്, കാപ്പി കൊടി ഇങ്ങനെയുള്ള മുതലായ സാധനങ്ങൾ അത് ചവിട്ടി ആ പോകുന്ന വഴിക്ക് അതും പോകും. കവുങ്ങൾ മുഴുവൻ ഇത് പെടുത്തും, അത് തിന്നുന്നില്ല. തെങ്ങ് ഇതുപോലെ തന്നെ മുഴുവൻ നശിപ്പിക്കുക, വാടതില്ല. ഇങ്ങനെയുള്ള പിന്നെ കൃഷിയോടാണ് ഏറ്റവും കൂടുതൽ ശല്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം പിടിച്ച് നിൽക്കാൻ മേലാത്തൊരു അവസ്ഥകളാണ്. ഇതിങ്ങനെ കൃഷികൾ ഡെയിലി വന്നിങ്ങനെ നശിപ്പിക്കുക, ഒരു സെറ്റ് അല്ലെങ്കിൽ വേറെ സെറ്റ് വരും, ഇങ്ങനെ ഡെയിലി വന്നിങ്ങനെ നശിപ്പിക്കുന്നു. മുൻവർഷങ്ങളിൽ ഒറ്റയ്ക്കും മറ്റുമായി ആനകൾ കൃഷിയിടത്തിൽ എത്തിയതെങ്കിൽ ഇപ്പോൾ വിവിധ കൂട്ടങ്ങളായാണ് ആനകൾ എത്തുന്നത്. ഇത്തരത്തിൽ എത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ തിരികെ ഉൾക്കാട്ടിലേക്ക് മടങ്ങാതെ ജനവാസ മേഖല പറയുന്നു. വനംവകുപ്പ് അധികൃതർ മേഖലയിൽ എത്തുന്നുണ്ടെങ്കിലും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതെ തടയാൻ ഒതുങ്ങുന്ന നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും പറയുന്നു. പടക്കം പൊട്ടിച്ചും മറ്റും ആനകളെ തുരത്താൻ ശ്രമിച്ചാലും ഇതും ഫലവത്താകുന്നില്ല. ശബരിമല വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയായതിനാൽ ഇവിടെ നിന്നുമാണ് കാട്ടാനകൾ എത്തുന്നത്. ജനവാസ മേഖലയിലേക്ക് ആനകൾ എത്തുന്ന ആനത്താരകൾ അടക്കുകയും ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചാൽ മാത്രമേ ശാശ്വത പരിഹാരമാകൂ എന്നും ഇവിടുത്തുകാർ പറയുന്നു. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.